മുക്കം ടൗണിലെ ഇരുചക്ര വാഹനങ്ങൾക്ക് നഗരസഭ ഏർപ്പെടുത്തിയ പേ പാർക്കിംഗ് സംവിധാനം ദുരിതമാവുന്നതായി പരാതി. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പൊതുവെ വീതി കുറഞ്ഞ മുഹമ്മദ് ഹാജി റോഡിന്റെ ഒരു ഭാഗം പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തിയതോടെ ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഒപ്പം പേ പാർക്കിങ്ങിന്റെ നിരക്കിലും ജനങ്ങൾക്ക് പരാതിയുണ്ട്. മുക്കം ടൗണിലെ ഇരുചക്രവാഹനങ്ങൾക്കുള്ള പേ പാർക്കിംഗ് സംവിധാനമാണ് ദുരിതമാവുന്നത്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് നഗരസഭാ ഓഫീസിന് എതിർവശത്തായി പേ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പൊതുവെ വീതി കുറഞ്ഞ മമ്മദാജി റോഡിൻ്റെ ഒരു ഭാഗമാണ് പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇതോടെ ഇവിടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. നേരത്തെ മുക്കത്ത് നടപ്പാക്കിയ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമല്ലാത്തതിനാൽ ഈ റോഡിലൂടെ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ പോകുന്ന അവസ്ഥയുമുണ്ട്. പേ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയതിനെതിരെ പ്രതിഷേധവും വ്യാപകമാണ്. ഒരു മണിക്കൂറിന് 5 രൂപയാണ് ഈടാക്കുന്നതെങ്കിലും പലപ്പോഴും 5 രൂപ ചില്ലറയില്ലാത്തതിനാൽ 10 രൂപ നൽകേണ്ട അവസ്ഥയാണെന്നും യാത്രക്കാർ പരാതി പറയുന്നു. നഗരസഭാ ഓഫീസ്, താഴക്കോട് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കും ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടകളിലേക്കും വരുന്നവരാണ് പ്രധാനമായും ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടുന്നത്. പല സമയങ്ങളിലും 5-ഓ 10-ഓ മിനിറ്റ് നിർത്തിയിടുന്നതിനും പണം നൽകേണ്ട അവസ്ഥയാണുള്ളത്. അതേസമയം നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇരുചക്രവാഹനങ്ങൾക്ക് പേ പാർക്കിംഗ് സൗകര്യമൊരുക്കിയതെന്നും ഇതിന് നഗരസഭ ഭരണസമിതിയുടെ അനുമതിയുണ്ടെന്നും നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. 5 വർഷത്തിലേറെയായി നഗരസഭ ഇത് നടപ്പിൽ വരുത്തിയിട്ട് ഓരോ വർഷത്തിലേക്കാണ് ലേലത്തിൽ നൽകുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരവും ആണ് കൗൺസിൽ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ സ്റ്റാൻഡിൻ്റെ പരിസരത്ത് 2-വീലർ പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മണിക്കൂറിന് 5 രൂപ എന്ന തോതിലാണ് അതിന് നമ്മൾ അതിന് ഫീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ വർഷവും ലേലത്തിലൂടെയാണ് അത് നമ്മൾ അത് പിന്നെ ഏറ്റെടുത്തുകൊണ്ട് ആളുകൾക്ക് കൊടുക്കുന്നത്. ആളുകൾക്ക് ബൈക്ക് യാത്രക്കാരന് ഒരു സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. തുടർന്ന് അങ്ങോട്ടും മറ്റുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പാർക്കിംഗ് സംവിധാനം ആലോചിക്കുന്നുണ്ട്. നിലവിൽ മറ്റ് സ്ഥലങ്ങളിലും പാർക്കിംഗ് സംവിധാനം ഒരുക്കാൻ നഗരസഭ ശ്രമിക്കുന്നുണ്ടെന്നും കെട്ടിടങ്ങളിൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കേണ്ടത് കെട്ടിട ഉടമകളാണെന്നും എന്നാൽ മുക്കത്ത് പല കെട്ടിടങ്ങളിലും ഈ സംവിധാനമില്ലെന്നും നഗരസഭാ ചെയർമാൻ കൂട്ടിച്ചേർത്തു. പിന്നെ ഈ പാർക്കിംഗ് കടകളിൽ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കേണ്ടത് അതാത് കട ഉടമകളാണ്, ഇപ്പോൾ ബിൽഡിംഗ് ഉടമകളാണ്. ആ സംവിധാനം പിന്നെ കുറവാണ് ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അതിനടക്കം പരിഹാരം ഉണ്ടാകേണ്ടി വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.